ഹേ ഗായ്സ്, എല്ലാവർക്കും ഷാരോൺ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ഫ്രാൻസിൽ ഇപ്പോൾ എല്ലാ ന്യൂസിലും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ബെഡ് ബഗ്സ് ഒരുപാട് കൂടി വരുന്നുണ്ടെന്ന് ന്യൂസുകൾ കാണിക്കുന്നുണ്ട്. ഇത് സത്യമാണെന്നുള്ളത് പലരുടെ ഒരു സംശയമായിരിക്കും. നിങ്ങൾ കുറേ പേരൊക്കെ വിളിച്ച് ചോദിച്ചിങ്ങനെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുള്ളത്. ശരിക്കും ഈ പ്രശ്നം ഇവിടെ ഉണ്ട്. അത് അതിന് തെളിവ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എൻ്റെ റൂമിൽ ഉള്ള പയ്യൻ്റെ കൈയും കാലും മേത്തെല്ലാം ഈ ഒരു ബെഡ് ബഗ്സ് കയറിയിട്ട് കൈ ഫുൾ തടിച്ച് വന്നേക്കാണ്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുണ്ട് നമ്മുടെ റൂമിലുള്ള പയ്യൻ്റെ കയ്യിൽ കൈയും കാലും എല്ലായിടത്തും ബെഡ് ബഗ്സ് കയറിയിട്ട് വന്നേക്കണാണ് ഈ പാടുകൾ. ഇത് ഭയങ്കര ചൊറിച്ചിലാണ്, കൂടിക്കൊണ്ടേ ഇരിക്കണം ഓരോ ദിവസം കൂടുന്നവർ. മറ്റേ കൈ കാണിച്ചാൽ മറ്റേ കയ്യിലുണ്ടോ? എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ് ബഗ്സ് വന്നു കഴിഞ്ഞിട്ട് ഇവൻ്റെ മേല് ഫുള്ള് ആദ്യം കയ്യിലാണ് വന്നത്. കയ്യിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് കൈ മൊത്തം തടിച്ചു വന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര ചൊറിച്ചിലായിരിക്കും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവൻ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സംഭവം ഡബിളായി, പിന്നെ ത്രിബിളായി, അങ്ങനെ കൂടി. ഇപ്പോൾ ശരീരം മൊത്തം ആ സംഭവമൊക്കെയാണ്. ഈ ഒരു പ്രശ്നം ഇപ്പോൾ യു കെയിലും ഉണ്ട്. യു കെയിലുള്ള എൻ്റെ ഫ്രണ്ടിൽ വെച്ചപ്പോൾ അവൻ പറഞ്ഞത് അവിടെ ഇതേ സീൻ തന്നെയാണ്. ഇതിന് മരുന്നുണ്ടെന്ന് വെച്ചാൽ അറിയാൻ പാടില്ല, പക്ഷേ നമ്മളൊരാളെ വിളിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആ വീഡിയോ കണ്ട പോലെ തന്നെ ഇവൻ്റെ ശരീരത്തിലൊക്കെ ഈ ഒരു തടിച്ച്, ഇത് ചെറിയൊരു ഇതായിരുന്നു, എൻ്റെ കാലുമേക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കാലുമെന്നൊക്കെ പെട്ടെന്ന് തന്നെ സാധനം പോയായിരുന്നു. ഇവൻ്റെ ഇത് നമ്മൾ മാന്താണ്ട് തന്നാൽ മതി മെയിനായിട്ട്. ഇവൻ്റെ കയ്യിൽ വന്നപ്പോൾ മാന്തിയതുകൊണ്ടാണ് ഈ സാധനം വർദ്ധിക്കാൻ കാരണം. ഞങ്ങളപ്പോൾ ഇത് ഞങ്ങളെ ഓണറിനെ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്ത്. അപ്പോൾ പുള്ളിക്കാരൻ ഒരാൾ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കൊറോണയ്ക്കൊക്കെ വന്ന് സ്പ്രേ അടിക്കണ പോലെ ഒരു പുള്ളിക്കാരൻ ഇന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു പുള്ളിക്കാരൻ വരും. അതായത് ഈ ബെഡ് ബോക്സിന് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പ്രേ എന്തോ ഒരു അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് വേണ്ടി വെയിറ്റിംഗ് ആണ് നമ്മൾ. പുള്ളിക്കാരൻ ഇപ്പോൾ വരും. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടുള്ള വീഡിയോ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ വീട്ടിൽ ബെഡ് ബഗ്സിൻ്റെ സീനുള്ളതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു വന്നപ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. ആ പുള്ളിക്കാരൻ ഇപ്പോൾ അതായത് സ്പ്രേയൊക്കെ അടിക്കാൻ വേണ്ടി വന്നേക്കണ്ട. അപ്പോൾ പുള്ളിക്കാരൻ അടിക്കാൻ പോകുന്നുണ്ട്. ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു കെമിക്കലവർ അടിക്കണതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം പെട്ടിലാക്കി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പക്ഷേ അവർ കട്ടിലും പിന്നെ ഭിത്തി കാര്യങ്ങളെല്ലാം അവർ സ്പ്രേ ചെയ്ത് തരും. ശരിക്കും കൊറോണയ്ക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യില്ല, ആ സെറ്റപ്പ് തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് കാര്യങ്ങളെല്ലാം ഒരു ചേട്ടൻ വന്ന് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി 4 മണിക്കൂറത്തേക്ക് ഞങ്ങൾക്ക് വീടിനകത്ത് ഇരിക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്പ്രേ അടിച്ചേക്കണം, ഒരു വൃത്തികെട്ടമാണോ അതിനകത്ത്. അതേ ഒരു പുള്ളിക്കാരി കൊറോണക്കൊക്കെ അടിക്കണ അവരുടെ ഇപ്പോൾ സാധനമൊക്കെ എന്തൊക്കെ അടിച്ചു, എന്തൊരു കെമിക്കൽസൊക്കെ അടിച്ചേക്കണം. പുള്ളിക്കാരൻ പറഞ്ഞത് 4 മണിക്കൂറത്തേക്ക് നമ്മുടെ പ്രസൻസ് വീട്ടിലുണ്ടാവാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കെമിക്കൽ ശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വിചാരിച്ച് വീട് ലോക്കിയിട്ട് 4 മണിക്കൂറുണ്ടെങ്കിൽ വീടിൻ്റെ അതേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് പ്രതിവിധി എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, ഫ്രാൻസിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. യു കെയിൽ എനിക്കറിയത്തില്ല എങ്ങനെയാണ്, എന്നാലും ഉപകാരപ്പെടുവർക്കൊന്നും പ്രതീക്ഷിക്കണം. നമ്മൾക്ക് ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളുണ്ട്, ട്രാം, ട്രെയിന്, മെട്രോ, ബസ്സുകൾ, അങ്ങനത്തെ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻസ് ഇവിടെ ഉണ്ട്. എല്ലാത്തിലും കയറുമ്പോഴും തിരിച്ച് വീട്ടിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ ഷർട്ട് അല്ലെങ്കിൽ ജാക്കറ്റ് കാര്യങ്ങൾ ബാഗ് ഇതെല്ലാം പുറത്ത് വന്ന് കുടഞ്ഞുള്ളതിന് ശേഷം മാത്രം വീടിനകത്തുകൊണ്ട് ഇടാം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ ഒരു സാധനത്തിന് കളയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിലവിൽ കുറച്ച് കുറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ റൂമിലിങ്ങനെ വന്ന് പെട്ടെന്ന്. ഇത് 2 ദിവസം നമ്മുടെ റൂമിൽ 2 പേർക്കൊക്കെ ഇങ്ങനെ വന്ന്, പക്ഷേ ഇവൻ്റെ ഞങ്ങൾക്ക് 2 പേർക്ക് വന്നപ്പോഴും ഞങ്ങൾ ഇത് മാന്താണ്ട് പിടിച്ചു നിന്നു. അതുകൊണ്ട് എന്താണ് സംഭവം, കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് വന്നിട്ടില്ല. പക്ഷേ ഇവൻ വെച്ചാൽ വന്ന സമയത്ത് മാന്തിയതുകൊണ്ട് ശരിക്കും നല്ലൊരു ചൊറിച്ചിലാണ്. നമ്മൾ വിചാരിക്കണമെന്നല്ല, ഈ പുഴു അടിക്കണേക്കാളൊക്കെ മാരകമായിട്ടുള്ളൊരു കടിയാണ് ഈ സാധനം കടിക്കുന്നത്. അപ്പോൾ ഇത് വരാതിരിക്കാൻ ഒറ്റ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുപോയി വന്ന് തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ ഷർട്ടൊക്കെ ഇട്ട് കുടഞ്ഞ് കളയുക, ചൂടുവെള്ളത്തിൽ ശരീരം കുളിക്കാൻ നോക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം മാറാനൊരു വഴി കാണുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഏജൻസികളുണ്ട്, അവർ വന്നിട്ട് ഇത് ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ ഫ്രാൻസിലുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ റൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നേരിട്ട് ആൾക്കാരെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ആളെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ എനിക്കും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ മതി. പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ആൾക്കാരുടെ നമ്പറൊക്കെ ഒപ്പിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു സംഭവം ഒരുപാട് പേര് ഭയന്നിരിക്കണതാണ്. ഇത് പ്രശ്നമൊന്നുമില്ല ശരിക്കും. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ചൊറിഞ്ഞു പോകുന്നുള്ളൂ, അല്ലാണ്ട് ഇത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നൊന്നും തോന്നുന്നില്ല. ഈ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മേലൊക്കെ ചൊറിയുമെന്നല്ലാണ്ട് വേറെ വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ അറിവ്. സോ നാട്ടിലുള്ള ആരും പേടിക്കണ്ട, ഫ്രാൻസിലുള്ള എല്ലാ വിദ്യാർത്ഥികളും സേഫാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ ഒരുപാട് വീഡിയോസിന് വരാനുണ്ട്.
എല്ലാം നമ്മൾ പുറകെ പുറകെ ഇടുന്നതായിരിക്കും. ഇവിടുത്തെ ഒരുപാട് പ്രത്യേകതകളാണ് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ. നമ്മൾ വിചാരിക്കണ ഒരു കൺട്രി അല്ല. നമ്മൾ ഞാനൊക്കെ ശരിക്കും ഞെട്ടിപ്പോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വ്ലോഗിലൊക്കെ അതെല്ലാം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്നൊക്കെ ഉള്ളത്. സോ ഫ്രാൻസിൻ്റെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.